പ്രൈസ് പ്രീസലോഡ് ഹാലി ലുയാസ്തോത്രം സ്തോത്രം 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 കർാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ഡിസംബർ മാസം പതിമൂന്നാം തീയതി നമ്മുടെ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കഥാവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് മാറാത്തവൻ എന്ന് വിളിച്ച് പറയുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം കടങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ട് ഹലലൂയ ഹലലൂയ ഹലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം ആയിരിക്കുന്ന ആ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് കഥാവ് ചെയ്ത നന്മകളെയൊക്കെ ഓർത്തി ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചില്ലേ ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയില്ലേ ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ പുലർത്തിയില്ലേ അവൻ്റെ മഹാദേക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് അവൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ പതിനൊന്ന് മാസവും ഈ പതിമൂന്ന് ദിവസവും ദൈവകൃപയിൽ നമ്മളെ പൊതിഞ്ഞു ഓ ഹര ലുയ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മൾക്ക് സഹായം ചെയ്തു അതിനായിട്ട് സ്തോത്രം ചെയ്ത തന്ന ആരോഗ്യത്തെ തന്ന ആയുസ്സിനെ തന്ന സന്തോഷത്തെ തന്ന സമാധാനത്തെ ഒക്കെ ഓർത്ത കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ സങ്കീർത്തനങ്ങൾ അമ്പതിൻ്റെ പതിനാലാം ഭാഗം പറയുന്നു ദൈവത്തിന് സ്തോത്രയാകം അർപ്പിക്കുക അത്യുന്നതനം നിൻ്റെ നേർച്ചകളെ കഴിക്കുക ദൈവത്തിന് എന്ത് ചെയ്യണം സ്തോത്രയാഗം അർപ്പിക്കണം ആ മേൻ അത്യുന്നതനം നിൻ്റെ നേർച്ചകളെ കഴിക്കുക അതിൻ്റെ അവസാന ഭാഗം പറയുന്നു സ്തോത്ര എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പോൾ സ്തോത്രം നമ്മൾ ഓരോ സ്തോത്രം പറയുമ്പോഴും അതൊരു യാഗമാണ് പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുവാൻ അവർ മൃഗങ്ങളെ കൊണ്ടുവരണം പ്രാവിനെ കൊണ്ടുവരണം കാളയെ കൊണ്ടുവരണം ആടിനെ കൊണ്ടുവരണം പക്ഷേ പുതിയ നിയമം വന്നപ്പോൾ നമ്മളെ വാ തുറന്ന് സ്തോത്രം പറയുമ്പോൾ തന്നെ അതെന്തായി മാറുക യാഗമായി മാറുക അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്ന യാഗം അതരം തുറന്ന് അങ്ങോട്ട് അർപ്പിച്ചാട്ട് കഥാവിന് മഹത്വം കൊടുത്താട്ടെ കഥാവിന് സ്തോത്രം പറഞ്ഞാട്ട് കഥാവിനെ സ്തുതിച്ചാട്ട് അവൻ്റെ ദേ വലുതാണല്ലോ അവൻ്റെ വിശ്വസ്തത വലുതാണല്ലോ അവൻ മാറാത്തവനാണല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ട് ഹലൂയ ഹലെ ലൂയ സ്തോത്രം 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 കഥാവെ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ സ്തോത്രം ചെയ്യുന്നു അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും എൻ്റെ പിതാവ് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുക അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ കൃപ കൂടെ ഇരിക്കണമേ കഥാവ് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ത്തിൽ ഇന്നു പ്രഭാതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേൻ പലവിധ പേപ്പറുകൾ കൊടുത്തു പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം പല രാജ്യങ്ങളിൽ പോയി പഠിക്കണം പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് അമേൻ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അമേൻ നല്ലൊരു ഭാവി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ആ കാത്തിരിപ്പ് കർത്താവിൻ്റെ ഹിതം എന്തെന്ന് വെച്ചാൽ അത് ആ വിഷയത്തിൽ നടക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്താണോ അപ്പൻ്റെ പദ്ധതി എന്താണോ അപ്പൻ്റെ പ്ലാൻ അത് അതവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ കർത്താവെ ദൈവഹിതമാകുന്നു എങ്കിൽ ആ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ണമേ ദൈവഹിതമാകുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുന്നിടത്തോട്ട് പോകുവാൻ കർത്താവ് ഇടവരുത്തണമേ എല്ലാ അനിശ്ചിതത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഒഴിവാകട്ടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ അമേൻ എന്ത് ചെയ്യണമെന്ന് അറിയാമേലാതെ മേലാതെ ഏത് ഇതിന് പോകണോ അതിന് പോകണോ എന്ന് അറിയാൻ മേലാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗികളായി ഈ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമതി സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൂടുതൽ സമയം ഇരിക്കുവാൻ കഴിയാതെ നട്ടലിന് വേദനയായിട്ട് നടുവിന് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലെ ലൂയ ഹാലെ ലുയ്യ സ്തോത്രം കഥാ വിടുവിതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവേ അങ്ങയുടെ കരം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസ്വസ്ഥതകളിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഓ ഹലു എ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം ഇന്ന് പകൽക്കാലം പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ഈ പ്രഭാതത്തിൽ തന്നെ അവർ സൗഖ്യമാകട്ടെ വാട്ടർവേർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അവർ അതിനകത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമീൻ ആമീൻ ആമീൻ അതുപോലെ ഇന്ന് ഫ്രൈഡേ ആണല്ലോ ലോകമെമ്പാടും മിഡിൽ ഈസ്റ്റിൽ കഥാവിനെ ആരാധിക്കുന്ന ദിവസമാണ് നമുക്കൊരുമിച്ച് ഇന്ന് മിഡിൽ ഈസ്റ്റിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളിരിക്കുന്നിരിപ്പിൽ നിങ്ങളെ അവിശുദ്ധകരങ്ങൾ എന്നുയർത്തിക്കുകയും എന്നോട് ചേർന്ന് പറഞ്ഞേ പിതാവെയെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവകൃപ വ്യാപരിക്കണം ദൈവശക്തി വ്യാപരിക്കണം ദൈവസാന്നിധ്യം വ്യാപരിക്കണം അവിശക്തന്മാർ ശക്തമായി പ്രയോജനപ്പെടണം ദൈവകൃപ കൊണ്ട് അവർ നിറയപ്പെടണം അനേകർക്ക് അനുഗ്രഹമായി അവർ മാറണം നിന്റെ നാമം ഉയരുവാൻ ഇടവരുന്നതിനായി സ്തോത്രം കഥാവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിന് നന്ദി പറയുന്നു നിന്റെ രക്തം കൊണ്ട് എല്ലാവരും മറച്ചിരിക്കുന്നു സ്തോത്രം കഥാവ് എങ്ങനെ നാമം ഉയരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കഥാപ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയിരിക്കട്ടെ ഇന്ന് നമ്മുടെ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അ മീൻ നമ്മൾ ബൈബിൾ റീഡിംഗ് ചലഞ്ചിനകത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരു ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയും അത്തായൊരു സുവിശേഷം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയും മർക്കോസ് ഒന്ന് മുതൽ എട്ട് വരെയുമാണ് ഇന്ന് വായിക്കേണ്ടത് ദൈവമക്കളെ നിങ്ങൾ ഈ ഭാഗത്ത് കൂടുതൽ സിൻസിയറായിട്ട് വായിക്കുക കഥാപ് നിങ്ങളെ കൂടുതൽ ായിട്ട് അനുഗ്രഹിക്കും പ്രാർത്ഥനകളിൽ പങ്കാളികളാകുക കൂട്ടായ്മ ആചരിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും സ്തോത്രം ശ്രദ്ധയോടെ കേട്ടാട്ട് ഇന്ന് പ്രഭാതി വളരെ ലളിതമായ ഒന്ന് ഒരു വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറയുന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാ ഏൽപ്പിച്ചിരുന്ന സങ്കീർത്തനങ്ങൾ മുപ്പത്തിയാറിൽ അതിൻ്റെ അഞ്ചാം ഭാഗത്ത് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടന്മാരെക്കുറിച്ചും അവരുടെ നീതികേടുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുക യഹോവേ നിന്റെ ദയ ആകാശത്തോടും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു യഹോവേ നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഫൈത അല്ലേ അക്കാരമുയ്യൊക്കെ ഒന്ന് പറയാമോ കർത്താവിനോട് പൊന്നുമുഖത്തൊക്കെ നോക്കിയിട്ട് പറയാമോ യഹോവേ നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദയയും വിശ്വസ്തയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദയയും വിശ്വസ്തയും ഒക്കെ കൂടുതലായി റിവീലായി വരും ഒന്നുകൂടെ പറഞ്ഞു കർത്താവ് നിന്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു ഈ മുപ്പത്തിയാറാം സങ്കർത്തനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പത്തു ഗുണവിശേഷങ്ങളാണ് പറയുന്നത് ഒന്ന് ദയയെക്കുറിച്ച് പറയുന്നത് ദയ ആകാശത്തോളം ഉന്നതമാണ് വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നതാണ് നീതി പർവ്വതം പോലെ ഉയർന്നതാണ് ഐ മീൻ ന്യായം ആഴിയെപ്പോലെ ആഴമുള്ളതാണ് പരിപാലനം അസ്തിത്വം പോലെ സാർവലൗകികമാണ് കരുണ മികച്ചതാണ് കരുതൽ സമ്പൂർണ്ണമാണ് സംതൃപ്തി ആനന് ആനന്ദ നദികൾ പോലെയാണ് ജീവൻ ജീവൻ്റെ ഉറവ വെളിച്ചം സത്യത്തിൻ്റെ ഉറവ ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ഒന്ന് ദയ വിശ്വസ്തത നീതി ന്യായം പരിപാലനം കരുണ കരുതൽ സംതൃപ്തി ജീവൻ വെളിച്ചം ഇങ്ങനെ പത്ത് ഗുണവിശേഷങ്ങളാണ് ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് പ്രഭാതം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാൻമാവ് നമ്മളെ ഓർപ്പിക്കുന്ന നീതിയെക്കുറിച്ചും വിശ്വസ്തയെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൻ്റെ നീതി വലുതാ കേട്ടോ അമേൻ നമ്മുടെ ദൈവത്തിൻ്റെ നീതി ആകാശത്തോളം വലുതാണ് അല്ലെങ്കിൽ സോറി ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദയ ആകാശത്തോളം വലുതാണ് അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ആ കരുണയിൽ നമ്മൾ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ ദയയിൽ ആശ്രയിച്ചാൽ അവൻ നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും ഏത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലാണോ നിങ്ങൾ ഏത് തെറ്റിലകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ കർത്താവിൻ്റെ ദയയിൽ ഇന്നൊന്ന് ആശ്രയിക്കാമോ അവൻ നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ് നിങ്ങൾ ഏത് ഏത് വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുന്നെങ്കിലും കർത്താവ് നിൻ്റെ ദയ എന്നോടുള്ള വലുത എന്നൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ അങ്ങനെ പറയുമ്പോൾ തന്നെ അമേൻ സ്തോത്രം അവൻ്റെ ദയ നമ്മളെ അമേൻ വിടുവിക്കുക തന്നെ ചെയ്യും വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ അതെ തകർന്നു പോകാത്തത് നശിച്ചു പോകാത്തത് നമ്മൾ അമേൻ തരിപ്പണമായി പോകാത്തത് നമ്മുടെ കർത്താവിന്റെ ദയയാകുന്നു കാരണം നശിച്ചു പോകേണ്ടതായ കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടിയത് എന്നാൽ ദൈവത്തിന്റെ ദഹയാൽ നമ്മൾ നശിച്ചു പോയില്ല ദൈവത്തിന്റെ മഹാ കരുണയാൽ നമ്മൾ തകർക്കപ്പെട്ടു പോയില്ല ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടു ദേഹം കരുണയും ഹാലിൽ അവൻ നമ്മളെ അണിയിക്കുന്നു എന്നാണ് പറയുന്നത് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അതുകൊണ്ട് അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതും എല്ലാം രാവിലെയും അത് പുതിയതും അവൻ്റെ വിശ്വസത എന്താകുന്നു വലിയതുമാകുന്നു അതാണ് ഇവിടെ സങ്കീർണക്കാരൻ പറയുന്നത് നിന്റെ ദയാ എന്താ നിന്റെ ദയാ നിൻ്റെ നിൻ കർത്താവ് നിൻ്റെ ദയ ആകാശത്തോളമുള്ളതും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോ ഇവിടെ വായി വായിക്കുന്നു അവൻ്റെ വിശ്വസ്തത എന്താ വലുതാ വിശ്വസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക് വാക്കുമാറാത്തവൻ വാക്ക് പാലിക്കുന്നവൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത കർത്താവ് പറഞ്ഞു ഞാൻ ലോകാവസാനത്തോളം നിൻ്റെ കൂടെയിരിക്കും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലോ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല അത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് മനുഷ്യർ പലരും അവിശ്വസ്തരായി ഇടപെടുമ്പോഴും മനുഷ്യർ പലരും പലരും നമ്മളെ അമേൻ പറഞ്ഞ വാക്കുകൾ തെറ്റിച്ച് കളയുമ്പോഴും സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു മോനെ ഞാൻ നിന്റെ കൂടെ വിശ്വസ്തനായി കൂടെ നിൽക്കും ഞാൻ നിന്നോട് പറഞ്ഞു ലോകാവസാനത്തോളം നിന്റെ കൂടെ നിൽക്കാമെന്ന് ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അവൻ കൈവിടുകയില്ല അവൻ ഉറപ്പിച്ച് നിർത്തുന്ന ദൈവമാണ് ആവർത്തന പുസ്തകം ഏഴിൻ്റെ ഒമ്പതിൽ പറഞ്ഞു ആകെയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം അവൻ തന്നെ സത്യദൈവം ആ സത്യദൈവം എന്നുള്ളടത്ത് പറയുന്നത് എന്തുവാ ഫെയ്ത്ത്ഫുൾ ഗോഡ് എന്നാണ് പറയുന്നത് വിശ്വസ്തനായ ദൈവം എന്ന് നീ ആരാണ് അവൻ നിന്നെ സ്നേഹിച്ച് അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്നു അപ്പം ഇന്ന് പ്രഭാ അതിൽ ഈ രണ്ട് കാര്യമൊന്നും മനസ്സിലാക്കിയാൽ മതി എന്താ നമ്മുടെ ദൈവത്തിൻ്റെ ദയ അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ മേഴ്സി വലുതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയും വലുതാണ് അവൻ്റെ ദയ വലുതായതുകൊണ്ട് ഏത് സമയവും ഓടിച്ചെല്ലാം ഏത് സമയവും ഓടിച്ചെല്ലാം ഏത് സമയവും ഓടിച്ചെല്ലാം അവൻ്റെ വിശ്വസ്തത വലുതായതുകൊണ്ട് അവൻ്റെ വചനം പറഞ്ഞു നിൻ്റെ പാപം എത്ര കടഞ്ചോപ്പായാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കുന്ന ആ ദൈവത്തിനെ സ്ത്രോത്രം ചെയ്താട്ടെ അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ദയ വലുത് നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുത് എൻ്റെ ദൈവം ുള്ള ദൈവം എൻ്റെ ദൈവം വിശ്വസ്തതയുള്ള ദൈവം എൻ്റെ പിതാവ് ദയ ദൈവം എൻ്റെ പിതാവ് വിശ്വസ്തതയുള്ള ദൈവം അതുകൊണ്ട് ദൈവ പൈതലെ ധൈര്യമായിട്ട് കൃപാസനത്തിനകത്തേക്ക് അടുത്ത് എന്നാട്ട് അവൻ നമ്മുടെ കൈവിടത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ദേഹം നമ്മുടെ മേൽ വരും അവൻ്റെ വിശ്വസ്ത നമ്മളിലൂടെ വെളിപ്പെട്ട് വരും അതുകൊണ്ട് ധൈര്യമായിട്ട് കഥാവിന്റെ സന്നിധിയായായിട്ട് ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ഒന്നുമോർത്ത് നിരാശപ്പെടണ്ട ഒന്നുമോർത്ത് തളർന്നു പോകണ്ട ഒന്നും മോർത്ത് ഭാരപ്പെട്ട് വേദനിച്ച് തല തല പൊഹഞ്ഞു ചൂടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഥാവിന്റെ വലിയ ാണ് അവൻ്റെ വിശ്വസ്തയും വലുതാണ് ഒന്നുമില്ല ഞാൻ പറയാം നമ്മുടെ കർത്താവിന്റെ ദയ വലുതാണ് നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത വലുതാണ് വൺസ് മോർ നമ്മുടെ ദൈവത്തിന്റെ ദയ വലുതാണ് വിശ്വസ്തത വലുതാണ് അതുകൊണ്ട് നീ മുടിഞ്ഞു പോവുകയില്ല അതുകൊണ്ട് നീ തകർന്നു പോവുകയില്ല ഇന്ന് ആ യേശുവിൻ്റെ കാൽക്കിലേക്ക് വന്നാട്ടെ ആ പാദത്തിൽ വന്നിട്ട് പറയാം യേശു അങ്ങനെ ദയാലെ രക്ഷിക്കണമേ അങ്ങനെ വിശ്വസ്തത എന്നോട് ഉള്ളതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ജീവിത വിടുതലുകൾ നടക്കും കേട്ടോ കർത്താപ് ഈ വചനത്താൽ ഈ പ്രഭാതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിടെ തേജസ് സ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഉപവാസമാണല്ലോ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ദൈവവചന ദൈവവചനധ്യാനത്തോടുകൂടി ആയിരിക്കണം ഈ പകൽക്കാലം മുന്നേറുവാൻ കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം